സെറ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ സെറ്റേ, ഞാൻ അങ്ങോട്ട് പോയില്ല. അതെന്താ? മദ്രാസിൽ എം ജി ആർ ഫിലിം സിറ്റിയിൽ നമുക്ക് ഈ പടം ഷൂട്ട് ചെയ്യാം. എന്ത്? അതേ നടക്കും. ദയവു ചെയ്ത് എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാട് ചെയ്യും. ഉദയൻ എന്താ ഭ്രാന്തുണ്ടോ? മറ്റന്നാ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാശ് എത്ര നഷ്ടം വരുമെന്ന് അറിയാവോ? എന്താ ഇപ്പൊ ഇവിടുത്തെ പ്രോബ്ലം? പ്രോബ്ലം എനിക്കാണ്. ഒരു സംവിധായകന്റെ മനസ്സാണ് അയാളുടെ സിനിമ. മനസ്സ് നേരുന്നില്ലെങ്കിൽ എല്ലാം നഷ്ടമായിപ്പോ. ബേബിക്കുട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലേ? അവൾക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ പോലും ഉപേക്ഷിച്ചത്. ഒരു ഹോട്ടൽ ജോലിക്കാരനായത്. ആ എന്നെ പുറംകാല കൊണ്ട് തട്ടിക്കളഞ്ഞു പോയവൾ ഏതൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയോ? അവളുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെ എന്റെ സിനിമ ഷൂട്ട് ചെയ്യും? മനസ്സിലായില്ലേ? അന്വേഷിച്ചപ്പോ ഇനിയും കുറെ നാൾ അവർക്കിവിടെ ഷൂട്ടിംഗ് ഉണ്ടത്രേ. അതുകൊണ്ട് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ബേബിക്കുട്ടന് കഴിയുന്നില്ലേ? കഴിയുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ എടുക്കുകയാണ് നമ്മൾ. ആ സിനിമയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ആലോചിക്കാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് തമ്മിൽ കാണേണ്ടി വന്നാൽ എനിക്ക് എന്റെ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ? നാണമില്ലേ നിനക്ക് ഇങ്ങനെ സംസാരിക്കാൻ? അറിയുന്നോട്ടെ പ്രൊഫഷണൽ. 10-12 കൊല്ലം സഹസംവിധായകൻ ചൊരച്ചിട്ട് ഇതാണോ ഈ സിനിമയെ കുറിച്ച് മനസ്സിലാക്കിയത്? വേണ്ട, ഷൂട്ട് ചെയ്യണ്ട. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ശേഷം ഷൂട്ട് ചെയ്യാം. എല്ലാം ക്യാൻസൽ ചെയ്യാല്ലേ? അല്ലെങ്കിൽ എം ജി ആർ ഫിലിം സിറ്റി പോവാം. അവിടെ മധുമതി വന്നാൽ അമേരിക്കയ്ക്ക് പോവാം. അവിടെ മധുമതി വന്നാൽ ഓടാൻ തീരുമാനിച്ചവൻ ജീവിതാവസാനം വരെ ഓടിക്കൊണ്ടേയിരിക്കും. അവളെല്ലാം മറന്ന് സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. തമ്മിൽ കണ്ടാൽ എന്തിനാ ഇഷ്യൂ ഉണ്ടാവുന്നത്? ഇഷ്യൂ ഉണ്ടാവണോ ഉണ്ടാവണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഉദയന്റെ ആദ്യത്തെ സിനിമയാണ്. മറ്റന്നാ ഷൂട്ടിംഗ് തുടങ്ങണം. മറ്റൊന്നും ഇപ്പൊ ആലോചിക്കണ്ട.